Good evening. Ellavarkkum 9 p.m. ilekku swagatham. Innathe pradhana vaarthakalilude oru ottapradakshanam samagramaya vishakalanamanu ee 9 p.m. kondu uddeshikkunnathu. Innu sambhavicha pradhanapetta vaarthakalellam ee oru manikkoorinullil prekshakarude munnilekku ethum. Namukku ഈ ഒരു മണിക്കൂറിലെ വാർത്തകൾ എങ്ങനെയാണ് പോകുന്നത് എന്നറിയാൻ ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകേണ്ടതുണ്ട്. പ്രധാന തലക്കെട്ടുകൾ. ബിനീഷിനെതിരായ അന്വേഷണം ഒരു വ്യക്തിക്കെതിരായ അന്വേഷണമാണെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം നിയമവിരുദ്ധമാണെങ്കിൽ കുടുംബത്തിന് നേരിടാം. അഡീഷണൽ സെക്രട്ടറിയിൽ പൂർണ്ണ വിശ്വാസം. ഇഡി വിളിച്ചെന്ന് കരുതി കുറ്റക്കാരനാകുന്നില്ലെന്നും മുഖ്യമന്ത്രി. അനൂപ് മുഹമ്മദിന്റെ പേരിലുള്ള കാർഡ് ഇഡി വീട്ടിൽ കൊണ്ടിട്ടുവെന്ന് ബിനീഷിന്റെ ഭാര്യ. കൊണ്ടിട്ട കാർഡ് കാട്ടി ഒപ്പിടാൻ ഭീഷണിപ്പെടുത്തി. ബിനീഷ് ആരുടെയും ഡോണോ ബോസോ അല്ല. 3 വയസ്സുള്ള കുഞ്ഞിനെയും ഇഡി തടഞ്ഞുവെച്ചു. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. റെയ്ഡിന്റെ പേരിൽ ബിനീഷിന്റെ കുടുംബത്തെ ഇഡി കസ്റ്റഡിയിൽ വെച്ചത് 26 മണിക്കൂർ. അന്യായ തടങ്കലിൽ കോടതിയെ സമീപിച്ചു കുടുംബം. പ്രതിഷേധത്തിനൊടുവിൽ ഇഡി മടങ്ങി. ലൈഫ് മിഷനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഇടപെട്ട് നിയമസഭാ സമിതി. ലൈഫ് മിഷൻ രേഖകൾ ആവശ്യപ്പെട്ട ഇഡിയോട് നിയമസഭാ എത്തിക്സ് കമ്മിറ്റി വിശദീകരണം തേടും. ലൈഫ് മിഷൻ കേസ് എങ്ങനെ ഇഡിക്ക് അന്വേഷിക്കാൻ കഴിയുമെന്ന് കോടതി. ലൈഫ് മിഷന് ഇഡി കേസുമായി ബന്ധമില്ലെന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ. സംസ്ഥാനത്ത് ഇന്ന് 6820 പേർക്ക് കോവിഡ്, 26 മരണം. 7699 പേർക്ക് രോഗമുക്തി. ഒരാഴ്ചത്തെ താരതമ്യ കണക്കുകളിൽ 1 മുതൽ 10% കുറവ്. ജാഗ്രത കൈവിടരുതെന്ന് മുഖ്യമന്ത്രി. 100 ദിവസത്തിനുള്ളിൽ സർക്കാർ 50,000 തൊഴിലവസരങ്ങൾ എന്ന ലക്ഷ്യം പിന്നിട്ടു. 4 മാസം കൊണ്ട് 100,000 പേർക്ക് തൊഴിൽ. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയത്തോടടുത്ത് ജോ ബൈഡൻ. ബൈഡന് 264 ഇലക്ട്രൽ വോട്ട് ലഭിച്ചു. ട്രംപിന് 214 വോട്ട്. കാത്തിരിക്കുന്നത് 5 സ്റ്റേറ്റുകളിലെ ഫലം. വോട്ടെണ്ണൽ നിർത്തണമെന്നാവശ്യപ്പെട്ട് ട്രംപ് അനുകൂലികൾ കോടതി. ശോഭാ സുരേന്ദ്രനും PM വേലായുധനും പിന്തുണയുമായി BJP മുൻ ഉപാധ്യക്ഷൻ KP ശ്രീശൻ. പാർട്ടിയിൽ ആരും അവഗണിക്കപ്പെടരുത്, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പരസ്യ പ്രതികരണമെന്നും ശ്രീശൻ. അപ്പോൾ ഞാനിപ്പോൾ വായിച്ച 6 പ്രധാന തലക്കെട്ടുകൾ, ഈ പ്രധാന തലവാചകങ്ങളാണ് ഇന്ന് കേരളം, ഇന്ത്യ, ലോകം ഒക്കെ ചർച്ച ചെയ്യുന്ന വാർത്തകൾ. ഈ 5-6 തലക്കെട്ടുകളിൽ ആ വാർത്തകളൊക്കെ സമഗ്രമായി വരും. ആ വാർത്തകളൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായ കാര്യം, വളരെ വ്യക്തതയോടുകൂടി മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം K-ഫോണുമായി ബന്ധപ്പെട്ട കാര്യമാണ്. K-ഫോൺ മാത്രമല്ല, സർക്കാർ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെല്ലാം അത് എന്ത് വില കൊടുത്തും നടത്തുക തന്നെ ചെയ്യും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം വലിയൊരു ആക്ഷേപം കൂടി മുഖ്യമന്ത്രി ഇന്ന് ഉന്നയിച്ചു. K-ഫോൺ ഉൾപ്പെടെയുള്ള ജനകീയ പദ്ധതികൾ അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞത്. ഇല്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ച് എന്താണ് ഇവിടെ നടക്കുന്നത്? ഇല്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നു. സർക്കാരിൻ്റെ വിവാദങ്ങൾ കൊണ്ട് സർക്കാരിനെ പിന്തിരിപ്പിക്കാനാകില്ല എന്നും നടപ്പിലാക്കുന്നത് ജനങ്ങൾക്ക് നൽകിയ വാക്കുകളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ നിലയിൽ സർക്കാർ പദ്ധതികൾ എന്ത് തരത്തിലുള്ള വിവാദമുണ്ടായാലും അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല, നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചു. ആദ്യം ആ വാക്കുകളിലേക്ക്. 100 ദിനത്തിൽ 50,000 പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം 100 ദിവസം പിന്നിടാൻ ഇനിയും ദിനങ്ങൾ ബാക്കി നിൽക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവച്ചത്. ഒപ്പം ഡിസംബർ അവസാനത്തോടെ 50,000 പേർക്കുകൂടി തൊഴിൽ നൽകുമെന്ന സർക്കാരിന്റെ ഉറപ്പും മുഖ്യമന്ത്രി നൽകി. 100 ദിന പരിപാടി പ്രഖ്യാപിക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിലരെങ്കിലും അതിനെ പരിഹസിച്ചിരുന്നു. ഇപ്പോൾ 2 മാസം പിന്നിടുകയാണ്. 61,290 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. അഭിമാനകരമായ ആ നേട്ടം കരസ്ഥമാക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, ഇന്ന് പുതിയൊരു ലക്ഷ്യവും കൂടി നിശ്ചയിക്കുകയാണ്. അടുത്ത പരിപാടിയായി 50,000 തൊഴിലവസരം കൂടി സൃഷ്ടിക്കുക എന്ന നില സ്വീകരിക്കും. ഇത് അടുത്ത 100 ദിന പരിപാടിയല്ല. 100 ദിനം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള 100 ദിന പരിപാടി വേറെ വരും. എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി പറയുന്നത്
ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപ് മറ്റൊരു 50,000 തൊഴിലവസരം കൂടി സൃഷ്ടിക്കുമെന്നുള്ളതാണ്. കെ ഫോൺ പദ്ധതി ഉൾപ്പെടെ ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുന്നു. ഇല്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ഇവരുടെ ശ്രമം. ഇതിന്റെ ചുവട് പിടിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇടപെടാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദങ്ങൾ കൊണ്ട് സർക്കാരിനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ നടപ്പിലാക്കുന്നത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ്. ഹീനമായ രാഷ്ട്രീയം കളിക്കുന്നവർ ജനക്ഷേമത്തിന് എതിരാണെന്ന് തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചുമതലയേറ്റവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾ ആ ചുമതലയാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളാണ് ഞങ്ങളെ അലട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങളുടെ പുറകെ പോകാനൊന്നും ഞങ്ങളില്ല. അവയ്ക്കൊക്കെ ഇടയിലും സംസ്ഥാനത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കി മുന്നോട്ടു പോകുമെന്ന് ഈ സർക്കാരിൻ്റെ 1st വാർഷികത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. സർക്കാരിന്റെ നയപരിപാടികളിൽ കൈകടത്താൻ ഒരന്വേഷണ ഏജൻസികളെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, ആ പദ്ധതികളുടെ അന്വേഷണം നടത്താൻ ഒരന്വേഷണ ഏജൻസിയും ഏൽപ്പിച്ചിട്ടില്ല. അതിന് നിയതമായ കീഴ്വഴക്കങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന നടപടികളുണ്ട്. ആ നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ചിലർ ചില പദ്ധതികൾ നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് തുള്ളേണ്ടതല്ല കേന്ദ്ര ഏജൻസികൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാംഗ്ലൂരുവിൽ നിന്നെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച് ഇന്ന് രാവിലെ 11 മണി വരെ നീണ്ട റെയ്ഡ് എന്ന ആ റെയ്ഡ് നടപടികൾ, അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ നടപടികളൊക്കെ വലിയ വിവാദത്തിലേക്ക് പോവുകയുണ്ടായി. അതേ തുടർന്ന് ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ആ വാർത്തയിൽ സംഭവിച്ചു. 26 മണിക്കൂർ നീണ്ട ആശങ്കയിൽ ആ കുടുംബം, ബിനീഷിൻ്റെ കുടുംബം, ബിനീഷിൻ്റെ ഭാര്യ, ബിനീഷിൻ്റെ അമ്മ, 2.5 വയസ്സായ കുട്ടി എന്നിവർ ആശങ്കയിൽ കഴിയേണ്ടി വന്നു എന്ന സാഹചര്യമാണ് ആ വാർത്തയുടെ ഒരു കാതലായി വരുന്നത്. കുടുംബം ED ക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അവർ പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട രേഖകളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. രേഖകൾ കണ്ടെടുക്കാതെ അവിടെ ഒരു രേഖ, ഒരു കാർഡ്, മുഹമ്മദ് അനൂപ് എന്ന പ്രതിയുടെ പേരിലുള്ള കാർഡ് ഇവിടെ കൊണ്ടിട്ടുവെന്നും ആ കാർഡ് കിട്ടി, ഇവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിടാൻ ED നിർബന്ധിച്ചു എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അതേ തുടർന്ന് വലിയ വിവാദമുണ്ടാകുന്നു. ബാലാവകാശ കമ്മീഷൻ വരുന്നു, ഇടപെടാൻ നിർബന്ധിതമാകുന്നു. പോലീസും ഈ കാര്യത്തിൽ ഇടപെടാൻ നിർബന്ധിതമാകുന്നു. അവസാനം ഈ വിവാദങ്ങൾ, മാധ്യമങ്ങൾ, വലിയ മാധ്യമ ശ്രദ്ധ ഈ വാർത്തയിൽ ഉണ്ടായതിനെ തുടർന്ന് ED രാവിലെ 11 മണിയോടുകൂടി ആ വീട് വിട്ടു പോവുകയാണ്. അങ്ങനെ സംഘർഷഭരിതമായ, ആശങ്ക നിറഞ്ഞ കുറേ മണിക്കൂറുകൾ സമ്മാനിച്ചാണ് ആ ED യുടെ റെയ്ഡ് നടപടികൾ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ കുടുംബം അറിയിച്ചിട്ടുണ്ട്. ആരോപണം ഈ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ വാക്കുകളും നമ്മൾ കണ്ടു. ആ റിപ്പോർട്ടിലേക്ക് പോകാം. ആദ്യം ഇന്നലെ രാവിലെ 9 മണിക്കാണ് ED സംഘം ബിനീഷിന്റെ തിരുവനന്തപുരത്തെ മരുതൻകുഴിയിലെ വീട്ടിലെത്തിയത്. 3:30 പരിശോധന പൂർത്തിയാക്കി. അവർ തയ്യാറാക്കിയ രേഖകളിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. ബംഗളൂരുവിൽ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ അനൂപ് മുഹമ്മദിന്റെ ATM കാർഡ് വീട്ടിൽ നിന്നും കണ്ടെടുത്തുവെന്നും ഇക്കാര്യം രേഖപ്പെടുത്തി ഒപ്പിട്ട് നൽകണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ പ്രസ്തുത കാർഡ് ED കൊണ്ടിട്ടതാണെന്നും ഒപ്പിടാൻ കഴിയില്ലെന്നുമുള്ള നിലപാട് ബിനീഷിന്റെ ഭാര്യ റെനീറ്റ സ്വീകരിച്ചു. ഇതേ തുടർന്നാണ് ED മടങ്ങാൻ വിസമ്മതിച്ചത്. മാനസികമായി പിന്നീട് പീഡിപ്പിക്കാനായിരുന്നു ശ്രമം. രാവിലെ 9 മണിയോടെ ബിനീഷിന്റെ ബന്ധുക്കളെത്തി ഉള്ളിലുള്ളവരെ കാണണമെന്ന നിലപാട് സ്വീകരിച്ചുവെങ്കിലും ED കാണാൻ അനുമതി നൽകിയില്ല. തുടർന്ന് അവർ വീടിന് മുന്നിൽ പ്രതിഷേധവുമായിരുന്നു. അവളെ, കുഞ്ഞിനെ ഒരു ദിവസം മുഴുവനും ഒരു മുറിയിൽ ഇട്ടിരിക്കുവായിരുന്നു. ആ 2.5 വയസ്സുള്ള കുഞ്ഞിനെ അവളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കിട്ടാത്ത ഒരു സാധനമാണെന്ന് അവൾ 100% ഉറപ്പിച്ച് പറയുന്നത് അവിടുന്ന് കിട്ടിയതല്ല എന്ന്. അതിന് സൈൻ ചെയ്യാനാണ് അവരെ, അവളെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവളോട് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിന് അവൾ അവിടുന്ന് കിട്ടാത്ത ഒരു സാധനത്തിന് ആ കുട്ടി മരിച്ചു പോയാലും ശരി, സൈൻ ചെയ്യാൻ സമ്മതിക്കില്ല. ഇതിനിടയിൽ ബിനീഷിന്റെ കുട്ടിയെ അകാരണമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ബാലാവകാശ കമ്മീഷനും ബന്ധുക്കൾ പരാതി നൽകി. ഇതേ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ എത്തിയെങ്കിലും അദ്ദേഹത്തെ കാണാനും ED വിസമ്മതിച്ചു. പരാതി
കുട്ടിയെയും രണ്ട് സ്ത്രീകളെയും അനധികൃതമായി തടവിലാക്കിയതിന് ഇഡിക്കെതിരെ പൂജപ്പുര പോലീസിലും ബന്ധുക്കൾ പരാതി നൽകി. ബിനീഷിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷനെയും വനിതാ കമ്മീഷനെയും സമീപിച്ചു. കുഞ്ഞിനെ അടക്കം തടഞ്ഞുവച്ചതിനെതിരെ സിജെഎം കോടതിയിൽ ഹർജിയും നൽകി. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇഡി ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ ആരാഞ്ഞു. ഇതിനിടയിൽ ബിനീഷിന്റെ ഭാര്യ ബന്ധുക്കളെ കാണണമെന്ന നിലപാട് സ്വീകരിച്ചു. ഒടുവിൽ 24 മണിക്കൂറിന് ശേഷമാണ് അവരെ പുറത്തേക്ക് വിടാൻ ഇഡി സമ്മതിച്ചത്. നമ്മളെ കാണിക്കാതെ ഇവര് സാധനം എടുത്തിട്ട് നമ്മളെ കൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു. നമ്മൾ ഒപ്പിടില്ല, ഇനി കൊന്നാലും ഇടില്ല. അത് മാത്രമേ കാണിച്ചുള്ളൂ, അത് മാത്രമേ കാണിച്ചുള്ളൂ. വേറെ ഒരു രേഖ കാണിച്ചില്ല, വേറെ ഒരു രേഖ ഇല്ല. ഇത്രയും മണിക്കൂർ സൈൻ ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പോലീസിലെ ഒരാൾക്ക് നമ്മൾ പറഞ്ഞു നമ്മൾ ജയിലിൽ പോകാനും റെഡിയാണ്. സൈൻ ചെയ്യാൻ ഭീഷണിപ്പെടുത്തി ചെയ്യൂല. പിന്നീട് ധ്രുതഗതിയിൽ നടപടികൾ പൂർത്തിയാക്കി ഇഡി മടങ്ങി. ഇല്ലാത്ത വസ്തുതകൾ ചൂണ്ടിക്കാട്ടി ചില രേഖകളിൽ ഒപ്പിടാൻ ഇഡി സംഘം നിർബന്ധിച്ചതായി ബിനീഷിന്റെ ഭാര്യ പറഞ്ഞു. ഈ പഞ്ചവം എന്ന് പറയുന്ന എന്തോ ഒരു സാധനത്തില് ഒപ്പിടാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒപ്പിടില്ല, ഈ കാർഡ് ഇവിടുന്ന് കിട്ടിയതല്ല സാർ, എനിക്കത് ഉറപ്പാണ് ഇവിടുന്ന് കിട്ടിയതല്ല. എന്നിട്ട് അവരുടെ വിറ്റ്നസിനെ കൊണ്ടും ഈ CRPFലെ ഒരു വിറ്റ്നസിനെ കൊണ്ടും അവർ സൈൻ ചെയ്യിപ്പിച്ചു. ബിനീഷിനെതിരെ കൃത്രിമ തെളിവുണ്ടാക്കാനുള്ള നീക്കമാണ് ഇഡി നടത്തുന്നതെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ബിനീഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിട്ടും ഒരു രേഖയും കിട്ടാതെ വന്നപ്പോഴാണ് കള്ളക്കളി നടത്തിയത്. ലഹരിക്കടത്ത് കേസ് പ്രതി അനൂപ് മുഹമ്മദിന്റെ പേരിലുള്ള കാർഡ് ഇഡി ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് വീട്ടിൽ നിന്ന് ലഭിച്ചതായി രേഖപ്പെടുത്തി ഒപ്പിട്ട് നൽകണമെന്ന ആവശ്യം പക്ഷേ ബിനീഷിന്റെ ഭാര്യ അംഗീകരിച്ചില്ല. എല്ലാ രേഖയുടെയും പകർപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ഇഡി നൽകാത്തതും ദുരൂഹമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇഡിയുടെ പെരുമാറ്റം മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റമായിരുന്നു എന്ന ഒരു ആരോപണമാണ്, ആക്ഷേപമാണ് ബിനീഷിൻ്റെ ഭാര്യ റെനിറ്റ ഉന്നയിച്ചത്. അവർ പിന്നീട് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞത് ബിനീഷ് എന്തെങ്കിലും തരത്തിലുള്ള ഡോണോ ആരുടെയും ബോസോ അല്ല, തൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛനാണ് എന്നാണ് റെനിറ്റ പ്രതികരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇല്ലാത്ത രേഖകളിൽ, കണ്ടെടുക്കാത്ത രേഖകളിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയായിരുന്നു. അത്തരം മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് തന്നോടുണ്ടായത് എന്ന പ്രസ്താവനയാണ് അവർ മാധ്യമങ്ങളോട് നടത്തിയത്. ആ റിപ്പോർട്ട് കൂടി കാണാം. വീട്ടിൽ 25 മണിക്കൂറിലധികം നടന്നത് വെറും റെയ്ഡ് നാടകമാണ്. ഇല്ലാത്ത രേഖകൾ കൊണ്ടുവന്നിട്ട് ഒപ്പിടാൻ ഇഡി ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുകയായിരുന്നുവെന്നും ബിനീഷിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു. അനൂപ് മുഹമ്മദിന്റെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡാണ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ ഇവിടെ നിന്ന് ഒന്നും കണ്ടെത്തിയിരുന്നില്ല. അമ്മയുടെ ഫോൺ മാത്രമാണ് ഇഡി സംഘം ഇവിടെ നിന്ന് കൊണ്ടുപോയതെന്നും റെനീറ്റ വ്യക്തമാക്കി. പറഞ്ഞത് ഒപ്പിടാ, നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോകുന്നില്ല, ബിനീഷ് ഇനിയും കുടുങ്ങാനാണ് പോകുന്നത്, രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഒപ്പിടുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുടുങ്ങിയാലും സാരമില്ല, ഞാൻ ജയിലിൽ പോയാലും സാരമില്ല, ഞാൻ ഒപ്പിടുന്നേ ഇല്ല. ഇവിടെ നിന്ന് അവർക്ക് ഒരു സാധനം കിട്ടിയിട്ടില്ല. വക്കീലിനെ ബന്ധപ്പെടാൻ പോലും മൊബൈൽ ഫോൺ എടുക്കുവാൻ സമ്മതിച്ചില്ല. 25 മണിക്കൂറും വെറുതെ ഇരിക്കുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. ഒപ്പിട്ടില്ലെങ്കിൽ ബിനീഷിന് കൂടുതൽ പ്രശ്നമാകുമെന്നും ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിരുന്നു. തന്റെ ഭർത്താവ് ബോസോ ഡോണോ അല്ലെന്നും തന്റെ രണ്ട് കുട്ടികളുടെ അച്ഛനാണെന്നും റെനീറ്റ പ്രതികരിച്ചു. എന്നിട്ട് അവർ പറയുന്നത് ബിനീഷ് അവിടുത്തെ ഹാപ്പി ആയിട്ടാണ്. ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് മനസ്സിലായി എന്താണ് ഹാപ്പിനെസ്. നിങ്ങൾ പറയുന്നതിലും ഒപ്പിടാത്ത കൊണ്ടാണ് എന്റെ ഭർത്താവിനെ നിങ്ങൾ പിന്നെ അവിടെ പിടിച്ചു വെച്ചേക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ബിനീഷ് ഒരു ബോസും അല്ല, ബിനീഷ് ഒരു ഡോണും അല്ല, ബിനീഷ് എൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛനുമാണ്, ഒരു സാധാരണ മനുഷ്യനാണ്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിന്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇതേ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബിനീഷിനെതിരായ അന്വേഷണം ഒരു വ്യക്തിക്കെതിരായ അന്വേഷണമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. കുടുംബത്തിന് നിയമപരമായി ഇക്കാര്യങ്ങളെ നേരിടാമെന്നും തൻ്റെ അഡീഷണൽ സെക്രട്ടറിയെ വിളിപ്പിച്ചെന്ന് കരുതി ഒരാശങ്കയുമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ വാക്കുകൾ കൂടി കേൾക്കാം. അല്ല, ഇതിൽ അവർക്ക് ന്യായമായി ചില പരാതികൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ കുടുംബത്തിന് അവരതിൻ്റെ നിയമപരമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകാം. ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമല്ലോ, അതുമാത്രമായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എന്ന് കാണേണ്ടതായിട്ടില്ല. അവർ സാധാരണഗതിയിൽ അന്വേഷണത്തിന് വന്നു. ആ വന്ന കാര്യത്തിൽ കുടുംബത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലവർക്ക് പരാതികളും ഉണ്ടായിട്ടുണ്ട്. അതാണ് നാം കാണേണ്ടത്. അത് കുടുംബത്തിൻ്റെ പരാതി അതുകൊണ്ട് ഇല്ലാതാകുന്നില്ലല്ലോ. വളരെ വേഗം ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം നമുക്ക് വാർത്തകളിലേക്ക് വരാം. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നിയമസഭാ എത്തിക്സ് കമ്മിറ്റി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടുമെന്നുള്ളതാണ്. ഈ ലൈഫ് പദ്ധതിയുടെ രേഖകൾ ആവശ്യപ്പെട്ടത് അവകാശ ലംഘനമാണ് എന്ന ജെയിംസ് മാത്യു MLA പരാതിയിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ആ റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. നിയമസഭയുടെ ചട്ടം 159 അനുസരിച്ചാണ് സ്പീക്കർ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൈമാറിയത്. 7 ദിവസത്തിനകം വിശദീകരണം നൽകണം. എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ P രാധാകൃഷ്ണനാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ രേഖകൾ മിഷൻ CEO ആവശ്യപ്പെട്ടത്.
ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരിയിൽ 140 ഭവനങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്കെതിരായ പരാതി പരിശോധിക്കുന്നതിന് പകരം ലൈഫ് മിഷന്റെ മുഴുവൻ ഫയലുകളുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പദ്ധതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരം നടപടിയെന്ന് ജെയിംസ് മാത്യു എംഎൽഎ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥന്റെ നടപടി സഭയോടുള്ള അവഹേളനമാണെന്നും ഇത്തരം സമീപനം സഭയുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ശ്രമമെന്ന് മുഖ്യമന്ത്രിയും വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് എംഎൽഎ പരാതി നൽകിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ വിജയത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി 5 സ്റ്റേറ്റുകളിലെ ഫലം മാത്രമാണ് പുറത്തു വന്നാൽ മതി എന്നുള്ളതാണ്. നിലവിൽ 264 ഇലക്ട്രൽ വോട്ടുകളാണ് ബൈഡന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കേവല ഭൂരിപക്ഷം 270 വോട്ടുകളാണ്. അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 214 വോട്ടുകളെ നേടാനായുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഇഷാർ ചേരുന്നു. ഇഷാർ, അപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ, ഇതിപ്പോൾ ഈ കാർഡുകളിൽ ഇത് ഇപ്പോഴത്തെ നിലയാണ്. 264-214 എന്നതാണ് ഈ പിന്നെ ബൈഡന്റെയും ട്രംപിൻ്റെയും നില. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ 4 സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ കൂടി പൂർത്തിയായിട്ടില്ല, അതുകൂടി നിർണായകമാണ്. പക്ഷേ എങ്കിലും ബൈഡൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഇലക്ട്രൽ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ 16 ഇലക്ട്രൽ വോട്ടുകളാണെങ്കിൽ ആ സംസ്ഥാനത്ത് വിജയിച്ചാൽ അത്രയും വോട്ടുകൾ കിട്ടുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ട്രംപിന് ജയിക്കാനുള്ള സാധ്യത ഇല്ല, അല്ലേ? അതെ അതെ, ട്രംപ് സുരാജ് നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു തിരുത്തുണ്ട്. അതായത് ഇനി 4 സംസ്ഥാനങ്ങളും കൂടി ഇനി എത്താനുള്ളൂ, അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി എത്താനുള്ളൂ. 5 ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു, 5 ഇപ്പോൾ 4 കൂടി എത്താനുള്ളൂ. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി അടുത്ത് ട്രംപിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സുരാജ് പറഞ്ഞ പോലെ തന്നെ 214 വോട്ടുകളാണ് ഇപ്പോൾ ട്രംപിന് ലഭിച്ചിരിക്കുന്നത്. 214 ഈ ചിത്രം നോക്കൂ, ട്രംപ് ബൈഡൻ വിജയം ഉറപ്പിച്ചു, അത് തന്നെയല്ലേ? നമുക്ക് ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറ്റി പറയേണ്ട ഒരു സാഹചര്യം വരുമോ? ഇനി ബൈഡൻ വിജയം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ 4 വോട്ടുകൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ബൈഡൻ പ്രസിഡന്റ് ആകും. ഇലക്ട്രൽ വോട്ടുകൾ മാത്രം ലഭിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ ഇലക്ട്രേറ്റുകൾ ഒരു വോട്ട് തിരഞ്ഞെടുപ്പ് ഒരു ഘട്ടം കൂടിയുണ്ട്. ഇലക്ട്രേറ്റുകളുടെ വോട്ടിംഗ് തിരഞ്ഞെടുപ്പ് ഘട്ടം കൂടിയുണ്ട്. അതും കൂടി ആ ഘട്ടം കൂടി കഴിഞ്ഞാലാണ് പ്രസിഡന്റ് ആരാണെന്നുള്ള ഏറ്റവും കൂടുതൽ തീർത്ത് പറയാനാകുകയുള്ളൂ. ഇപ്പോൾ ഇലക്ട്രൽ വോട്ടുകളിൽ മുന്നിൽ നിൽക്കുന്ന ബൈഡൻ തന്നെയാണ്. അതിനർത്ഥം ഉറപ്പിച്ച് തന്നെ പറയാം, ബൈഡൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വരാനുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഇങ്ങോട്ട് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ, ഈ ഫലം ഔദ്യോഗികമായി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? അതെ അതെ അതെ, ഇനി ഫലം വരിക എന്നുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം സുരാജ് ചോദിപ്പിച്ച പോലെ തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ഇനി ഉള്ളൂ. അതായത് ഇനി ഒരു 4 വോട്ടുകൾ കൂടി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാം, അതായത് ബൈഡനാണ്. ആ 4 വോട്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതിൽ നിന്ന് വേണമെങ്കിലും കിട്ടാം, അല്ലേ? എന്താണ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഞാനിപ്പോൾ പറയാം. അതായത് ഇനി വരാനുള്ള സംസ്ഥാനങ്ങൾ ജോർജിയ, പെൻസിൽവേനിയ, നോർത്ത് കരോലിന, അലാസ്ക എന്നീ 4 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഫലങ്ങളാണ് ഇനി വരാനുള്ളത്. ഈ സംസ്ഥാനങ്ങളിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും ട്രംപിന് അനുകൂലമായി വോട്ട് ചെയ്തു കഴിഞ്ഞാൽ 54 വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ 54 ഇലക്ട്രൽ വോട്ടുകൾ മാത്രമാണ് ട്രംപിന് ലഭിക്കുകയുള്ളൂ. എന്നാൽ മുൻതൂക്കമുള്ള ചില ജോർജിയ എന്ന സംസ്ഥാനത്ത് ട്രംപും ബൈഡനും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, ഇവിടെ എന്തും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെയാണ് അലാസ്ക. അലാസ്കയിൽ ബൈഡനാണ് മുൻതൂക്കം. അവിടെ നിന്നൊരു 4 ഇലക്ട്രേറ്റുകൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അലാസ്ക. അവിടെ നിന്നൊരു 4 ഇലക്ട്രൽ വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ജോ ബൈഡൻ പ്രസിഡന്റ് ആകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതാണ് ഇപ്പോൾ ലഭിക്കുന്ന അവസാനത്തെ വിവരങ്ങൾ. അല്ല, ഇനി എങ്ങനെ ആയാലും ഈ ഇപ്പം ഇലക്ട്രൽ വോട്ടുകളുടെ എണ്ണത്തിന്റെ ഒരു കണക്ക് നമുക്ക് എടുക്കുമ്പോൾ വലിയ ഈ പ്രതീക്ഷ ട്രംപിന് വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതെ അതെ അതെ, വലിയ പ്രതീക്ഷയില്ല. അതായത് 54 വോട്ടുകൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ട്രംപ് ഒരിക്കലും പ്രസിഡന്റ് ആകില്ല, ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകേണ്ടി വരും. അതാണ് ഇനി നമുക്ക് ലഭിക്കുന്ന അവസാനത്തെ വിവരങ്ങൾ. ഓക്കെ, ശരി ഇഷാർ. ഓക്കെ, പൊക്കോളൂ. അപ്പോൾ ഇഷാർ പറഞ്ഞ് നിർത്തിയ വിവരം ഇതാണ്. എന്തായാലും നമ്മളിപ്പോൾ ഈ ബൈഡനെ കാണിക്കുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ബൈഡന്റെ പേരിൽ കാണിക്കുന്ന ഈ കാർഡ് അത് ജയമുറപ്പിച്ച് ബൈഡൻ എന്ന് തന്നെയാണ്. ബൈഡൻ തന്നെയായിരിക്കും അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയൊരു ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ വോട്ടെണ്ണലിൻ്റെ ഒരു ഔദ്യോഗിക നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട് എന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ ശക്തമായ പടയൊരുക്കം നടക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ പക്ഷം ശക്തമായ പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. ശോഭയ്ക്കും
പി എം വേലായുധനും പിന്നാലെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കെ പി ശ്രീശനും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ ആർക്കും വരാതെ നോക്കണമായിരുന്നു എന്നും നിവൃത്തികേടുകൊണ്ടാണ് പരസ്യ പ്രതികരണം നടത്തുന്നത് എന്നുമാണ് ശ്രീശൻ തുറന്നടിച്ചത്. ഇങ്ങനെ കൂടുതൽ നേതാക്കൾ കെ സുരേന്ദ്രനെതിരെ, കെ സുരേന്ദ്രൻ പക്ഷത്തിനെതിരെ രംഗത്ത് വരികയാണ്. വലിയ കലാപം ബി ജെ പിക്കുള്ളിൽ നടക്കുന്നു എന്നതിൻ്റെ സൂചനയായി ആ വാർത്ത കാണാം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഓരോ ദിവസവും രംഗത്തെത്തുകയാണ്. ശോഭാ സുരേന്ദ്രനാണ് ശക്തമായ പ്രതികരണവുമായി ആദ്യം രംഗത്തെത്തിയത്. പിന്നാലെ പി എം വേലായുധനും രംഗത്തെത്തി. വിമർശനങ്ങൾക്കൊപ്പം വൈകാരിക പ്രതികരണം കൂടിയായിരുന്നു വേലായുധൻ്റേത്. ശോഭയ്ക്കും വേലായുധനും ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കെ പി ശ്രീശനും രംഗത്തെത്തി. പുനഃസംഘടനയിൽ അവഗണിക്കപ്പെട്ടവരുടെ പരാതി കേൾക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്ന് ശ്രീശൻ ആവശ്യപ്പെട്ടു. അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ ആർക്കും വരാതെ നോക്കണമായിരുന്നു. നിവൃത്തികേടുകൊണ്ടാണ് പരസ്യ പ്രതികരണം നടത്തുന്നതെന്നും ശ്രീശൻ തുറന്നടിച്ചു. ആർക്കും ഞാൻ അവഗണിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാവരുത്. അങ്ങനെ ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ പാർട്ടി നേതൃത്വം അതിലിടപെടണം. എന്താണ് അവരുടെ പ്രശ്നം എന്ന് അന്വേഷിക്കണം. അതിന് പരിഹാരം ഉണ്ടാവുകയും വേണം. ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ പരസ്യ പ്രതികരണവുമായി എത്തുമെന്നാണ് സൂചന. പി വി കുട്ടൻ, കോഴിക്കോട്. മറ്റൊരു വാർത്ത. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളിയെന്നതാണ്. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഓഗസ്റ്റിൽ കോടതി തള്ളിയിരുന്നു. നേരത്തെ ഈ ഉത്തരവ് കോടതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പുനഃപരിശോധന ഹർജി ഫ്രാങ്കോ മുളയ്ക്കൽ നൽകിയിരുന്നത്. മുൻ ഉത്തരവിൽ പിഴവുകൾ ഇല്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിക്കൊണ്ട് ഇന്ന് പറഞ്ഞു. തുറന്ന കോടതിയിൽ വാദം കേൾക്കണം എന്ന ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ആവശ്യവും കോടതി നിരസിച്ചു എന്നതാണ് ആ വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ഉണ്ടായത് കോൺഗ്രസ് നേതാവായ മുൻമന്ത്രി എ പി അനിൽകുമാറിനെതിരെ സോളാർ കേസിലെ പ്രതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തിയെന്നതാണ്. കൊച്ചിയിലെ ലേ മെറിഡിയൻ ഹോട്ടലിലെ പരാതിക്കാരിയുടെ സാന്നിധ്യത്തിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. കഴിഞ്ഞ ദിവസം പരാതിക്കാരിയിൽ നിന്ന് കൊല്ലം അഡീഷണൽ കമ്മീഷണർ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് എ പി അനിൽകുമാർ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന സോളാർ കേസിലെ പ്രതിയുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തിയത്. കേസ് അന്വേഷിക്കുന്ന കൊല്ലം അഡീഷണൽ കമ്മീഷണർ ജോസി ചെറിയൻ മുൻപാകെ പരാതിക്കാരി കഴിഞ്ഞ 30-ന് മൊഴി നൽകിയിരുന്നു. പിന്നാലെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെത്തി ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ വിവരങ്ങൾ കൈമാറിയതായി പരാതിക്കാരി പറഞ്ഞു. എ പി അനിൽകുമാറിനെതിരെ കൊടുത്ത പരാതിയിൽ നമ്മൾ സീൻ മാസർ റിപ്പോർട്ട് തയ്യാറാക്കാന്ന് പറയും. ഇപ്പം തെളിവെടുപ്പിന് കൊണ്ടുവന്നാണ്. തെളിവെടുപ്പ് കഴിഞ്ഞു, പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം ബാക്കിയുള്ള തുടർ നടപടികളിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എ പി അനിൽകുമാറും അഡ്വക്കേറ്റ് കെ നസറുള്ളയും പ്രതികളാണ്. കേസന്വേഷണം വൈകുന്നുവെന്ന ആക്ഷേപം തനിക്കില്ലെന്നും പരാതിക്കാരി പറഞ്ഞു. രാഷ്ട്രീയ ഉന്നതർ ഉൾപ്പെട്ട കേസായതിനാലുണ്ടാകുന്ന സ്വാഭാവിക കാലതാമസം മാത്രമാണുള്ളതെന്നും അവർ പറഞ്ഞു. അനിൽകുമാർ മന്ത്രിയായിരിക്കെ ഔദ്യോഗിക വസതിയായിരുന്ന വഴുതക്കാട്ടെ റോസ് ഹൗസ്, കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടൽ, ഡൽഹിയിലെ കേരള ഹൗസ് എന്നിവിടങ്ങളിലായി നിരവധി തവണ പീഡിപ്പിച്ചതായാണ് പരാതി. സോളാർ കേസ് അന്വേഷിച്ച ജസ്റ്റിസ് ജി ശിവരാജൻ കമ്മീഷണർ റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്ന പേരിലാണ് പരാതിക്കാരിയെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന എ പി അനിൽകുമാർ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഇന്ന് ഉണ്ടായ ഒരു വ്യവഹാര വാർത്ത. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയുമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചോദിച്ചു. യൂണിടാക്കിന് വേണ്ടി ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശിവശങ്കർ സ്വപ്നയ്ക്ക് കൈമാറിയെന്ന് ഇ ഡി ആരോപിച്ചപ്പോഴായിരുന്നു കോടതിയുടെ ഈ ചോദ്യം. ലൈഫ് മിഷൻ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതല്ലോ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കോടതിയിൽ ഹാജരാക്കിയ ശിവശങ്കറിനെ 6 ദിവസത്തേക്ക് വീണ്ടും ഇ ഡി കസ്റ്റഡിയിൽ വിടാൻ കോടതി അനുമതി നൽകിയെന്നതാണ് ആ വാർത്ത. ആ റിപ്പോർട്ട് കാണാം. ലൈഫ് മിഷൻ കെ ഫോൺ പദ്ധതികളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ എം ശിവശങ്കർ സ്വപ്നയ്ക്ക് കൈമാറിയെന്നാണ് ഇ ഡിയുടെ ആരോപണം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച് വിശദീകരിച്ചത്. ശിവശങ്കറും സ്വപ്നയുമായുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഇതിന് തെളിവാണ്.
രഹസ്യവിവരങ്ങൾ കൈമാറിയത് സൂചിപ്പിക്കുന്നത് ശിവശങ്കർ ദുരൂഹ ഇടപാടിൻ്റെ ഭാഗമാണെന്നാണ്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതിരുന്ന ശിവശങ്കർ അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. UAE കോൺസുലേറ്റിലെ ഫിനാൻസ് മേധാവി ഖാലിദുമായി അടുപ്പമുണ്ടെന്ന കാര്യം ശിവശങ്കർ ആദ്യം നിഷേധിച്ചു. പിന്നീട് ഖാലിദിനെ അറിയാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. യൂണിടാക്കിൽ നിന്ന് പണം കൈപ്പറ്റിയ ഖാലിദുമായി ശിവശങ്കറിൻ്റെ ബന്ധം അന്വേഷിക്കണമെന്നും ED കോടതിയെ അറിയിച്ചു. എന്നാൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ED അന്വേഷണ പരിധിയിൽ വരുന്നതെന്ന് കോടതി ചോദിച്ചു. അതേസമയം ഒരാഴ്ചത്തെ ED കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് എം ശിവശങ്കറിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി കാലയളവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് കോടതി ചോദിച്ചു. എന്നാൽ പരാതികളൊന്നുമില്ലെന്ന് ശിവശങ്കർ മറുപടി നൽകി. തുടർന്ന് ED അപേക്ഷ പരിഗണിച്ച് ശിവശങ്കറിനെ 6 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വിടാൻ കോടതി അനുമതി നൽകുകയായിരുന്നു. അതേസമയം ഡോളർ കടത്ത് കേസിൽ UAE കോൺസുലേറ്റിലെ ഫിനാൻസ് വിഭാഗം മുൻ മേധാവി ഖാലിദിനെ പ്രതിയാക്കാൻ അനുമതി തേടിയുള്ള കസ്റ്റംസിൻ്റെ അപേക്ഷ പരിഗണിക്കുന്നത് ACJM കോടതി ഈ മാസം 9 മാറ്റി. നയതന്ത്ര പരിരക്ഷയുള്ളയാളെ പ്രതിയാക്കുന്നത് എങ്ങനെയെന്ന സാങ്കേതികത ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി. ഒപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വാർത്ത ഇന്ന് ഉണ്ടായത്, സംസ്ഥാനമൊട്ടാകെ ഈ ബിലീവേഴ്സ് ചർച്ച് സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി എന്നതാണ്. കണക്കിൽപ്പെടാത്ത 1 crore+ രൂപ പിടിച്ചെടുത്തു. KP യോഹന്നാൻ്റെ വീട്ടിലും ജീവനക്കാരുടെ വീടുകളിലുമാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ആ വാർത്ത കാണാം. സംസ്ഥാന വ്യാപകമായി ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലായിരുന്നു റെയ്ഡ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ ആസ്ഥാന കേന്ദ്രം പ്രവർത്തിക്കുന്ന തിരുവല്ല കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ പരിശോധനകൾ. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും സംസ്ഥാന സംഘത്തോടും ഒപ്പമുണ്ടായിരുന്നു. സഭയുടെ ഉടമസ്ഥതയിലുള്ള ആശുപത്രി, സ്കൂൾ, ട്രസ്റ്റ് എന്നിവിടങ്ങളിലും ആദായ നികുതി വകുപ്പ് സംഘം റെയ്ഡ് നടത്തി. ഇവിടെ നിന്ന് പണം കൈമാറ്റം ചെയ്തത് സംബന്ധിച്ച ചില രേഖകൾ ഉദ്യോഗസ്ഥ സംഘത്തിന് ലഭിച്ചതായാണ് വിവരം. സഭാവക്താവിൻ്റെ വാഹനത്തിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 57 lakh രൂപ കണ്ടെടുക്കുകയും ചെയ്തു. നിലവിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സമാന്തരമായി പരിശോധിച്ചു വരുന്നു. നടത്തിപ്പുകാരായ ഏതാനും പേരുടെ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. വിദേശ സാമ്പത്തിക സഹായം സ്വീകരിച്ച വിഷയത്തിൽ ലഭ്യമാക്കിയ കണക്കിലെ പൊരുത്തക്കേടുകളെ തുടർന്നായിരുന്നു പരിശോധന. സാമ്പത്തിക സഹായം സ്വീകരിച്ച വിഷയത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് നേരത്തെ ഒരാളുടെ ഏതാനും ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് നേരത്തെ മരവിപ്പിച്ചിരുന്നു. രാവിലെ 6:45 പരിശോധനകൾ തുടങ്ങിയത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. വാളയാർ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ അഭിഭാഷക സംഘം വാളയാറിലെത്തി പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കണ്ടു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാളയാറിലെത്തിയത്. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കാനിരിക്കെയാണ് അഭിഭാഷക സംഘം വാളയാറിലെത്തിയത്. വാളയാർ കേസിൽ തുടരന്വേഷണവും പുനർവിചാരണയും ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി 9 വാദം കേൾക്കാനിരിക്കെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സുരേഷ് ബാബു തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വാളയാറിലെത്തിയത്. മാതാപിതാക്കളിൽ നിന്ന് അഭിഭാഷക സംഘം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ശാസ്ത്രീയമായ തെളിവുകളുടെ അപര്യാപ്തത ഉണ്ടെങ്കിലും ഉള്ള തെളിവുകൾ പോലും വിചാരണ കോടതിയിൽ ഉപയോഗിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് സംഘം വിലയിരുത്തി. പിന്നെ ശാസ്ത്രീയമായ തെളിവുകളുടെ കാര്യത്തിൽ പരിമിതികളുണ്ട്. നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ഈ 2 കഴിഞ്ഞില്ലേ, 3 കഴിഞ്ഞിട്ട് ആ കേസിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ പുതുതായിട്ട് ഇനി കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉള്ള തെളിവുകൾ തന്നെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ ഹൈക്കോടതിയിലെ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കുമുണ്ട്. പോലീസ് ശേഖരിച്ച തെളിവുകൾ പോലും കൃത്യമായി കോടതിയുടെ ശ്രദ്ധയിൽ എത്തപ്പെട്ടിട്ടില്ല. അത് ഈ കേസിൻ്റെ വിധി നിർണയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി എന്നൊരു ഒരു ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് പുനർവിചാരണ നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തെളിവുകളുടെ അപര്യാപ്തത ഉണ്ടെങ്കിൽ വിചാരണ വേളയിൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ചൂണ്ടിക്കാണിക്കണമായിരുന്നു. തെളിവ് അപര്യാപ്തമാണെന്ന് വിചാരണ ഘട്ടത്തിൽ ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് നിയന്ത്രിക്കുന്നത്. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ തന്നെ ദെന്നാന്തേർ ആ പ്രോസിക്യൂട്ടർ വിചാരണ കോടതിയുടെ ശ്രദ്ധയിലെത്തപ്പെടുത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യാമായിരുന്നു. അന്വേഷണം പൂർത്തിയാക്കി വിധി പുറപ്പെടുവിച്ച കേസിൽ പുനരന്വേഷണം സാധ്യമല്ലെന്നും തുടരന്വേഷണം മാത്രമേ സാധ്യമാകൂവെന്നും അഭിഭാഷക സംഘം പറഞ്ഞു. ഒരു ക്രിമിനൽ കേസിൽ ഒരു ഫുൾ സ്വിങ്ങിലുള്ള ഒരു വിചാരണ നടന്ന് ഒരു കോടതി ഒരു തീർപ്പ് കൽപ്പിച്ച ഒരു കേസിൽ പിന്നീട് ഒരു പുനരന്വേഷണമോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനോ റീഇൻവെസ്റ്റിഗേഷനോ CRPC പ്രകാരം അസാധ്യമാണ്. അതിൽ സാധിക്കുന്ന ഏക കാര്യം ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ്. അതായത്
തുടർ അന്വേഷണമാണ്. കുറ്റവിചാരണ നടത്തി ഫൈനൽ വിധി വിചാരണ കോടതി പുറപ്പെടുവിച്ച് ഇപ്പോൾ അപ്പീൽ സ്റ്റേജിലാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാർ വിചാരിച്ചാലോ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാലോ ആ കേസിൽ ഒരു റീ ഇൻവെസ്റ്റിഗേഷനോ ഫ്രഷ് ഇൻവെസ്റ്റിഗേഷനോ ഫർദർ ഇൻവെസ്റ്റിഗേഷനോ സാധ്യമല്ല. കേസിലെ മൂന്നാം പ്രതി പ്രദീപ് കുമാർ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ ഇയാൾക്കെതിരായ രണ്ട് അപ്പീൽ പരിഗണിക്കില്ല. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സുരേഷ് ബാബു തോമസ്, സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ നിക്കോളാസ് തോമസ്, സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരായ എസ് യു നാസർ, സി കെ സുരേഷ് എന്നിവരാണ് അഭിഭാഷക സംഘത്തിലുണ്ടായിരുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ 9 വയസ്സുകാരി ബലാത്സംഗത്തിനിരയായി എന്ന ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. ക്വാറി തൊഴിലാളിയായ നേപ്പാൾ സ്വദേശികളുടെ കുട്ടിയാണ് പീഡനത്തിന് ഇരയായത്. ബാലുശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ വാർത്ത കാണാം. കോഴിക്കോട് ഉണ്ണികുളം പഞ്ചായത്തിലെ മാളൂർമല ക്വാറിയിൽ തൊഴിലാളിയായ നേപ്പാൾ സ്വദേശിയുടെ 9 വയസ്സുകാരിയാണ് പീഡനത്തിനിരയായത്. 4 വർഷം മുമ്പ് ക്വാറി ജോലിക്കായി കേരളത്തിലെത്തിയ കുടുംബമാണിത്. ബുധനാഴ്ച രാത്രിയാണ് കുട്ടി പീഡനത്തിന് ഇരയായത്. ഈ സമയം കുട്ടിയുടെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല. കുട്ടിയടക്കം 3 കുട്ടികൾ മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. അതേസമയം രാത്രി വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും വീട്ടിൽ പരിശോധന നടത്തി. ബാലുശ്ശേരി MLA പുരുഷൻകടലുണ്ടി വീട്ടിലെത്തി പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഈ അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അങ്ങനെ കേരളത്തിലുണ്ടെങ്കിൽ അതിന് ഏർപ്പെട്ടവർ ആരായാലും ശരി, അവരെ കണ്ടെത്തി ശരിയായ ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ പോലീസ് CA ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ബാലുശ്ശേരി CI ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ കുട്ടിയുടെ അച്ഛനിൽ നിന്ന് പ്രാഥമിക മൊഴി രേഖപ്പെടുത്തി. പ്രതികളെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശവാസികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്. 2018 മഹാപ്രളയത്തിൽ വീട് തകർന്നതോടെ ദുരിതത്തിലായിരുന്ന ഇടുക്കി ചെറുതോണി സ്വദേശികളായ സജീവനും കുടുംബത്തിനും സർക്കാരിൻ്റെ ഒരു സഹായഹസ്തം ലഭിച്ചിരിക്കുകയാണ്. കെയർ ഹോം പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ച വീടിൻ്റെ താക്കോൽദാനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ആ റിപ്പോർട്ട് കൂടി കാണാം. മഹാപ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സജീവനും രോഗിയായ ഭാര്യയും 3 കുട്ടികളും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒറ്റമുറി വീട്ടിൽ ഞെരുങ്ങി ജീവിക്കുകയായിരുന്നു. ഇവരുടെ ദയനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സർക്കാർ ഈ കുടുംബത്തിന് സുരക്ഷിത ഭവനം ഒരുക്കിയത്. ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കുടുംബത്തിന് കൈമാറി. ഒരു പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിന് എല്ലാ നന്മയും നമുക്ക് ലഭിക്കുന്നുള്ള കാര്യത്തിന് സംശയമില്ല. വീട് ഇല്ലാത്തവർക്ക് മാത്രമേ ഒരു വീട് കിട്ടുള്ളൂ, അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കില്ല. 2-3-4 വീടുകൾക്ക് വീടിന്റെ പേരും തിരിച്ചറിയാൻ സാധിക്കില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഈ കോവിഡിന്റെ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. സർക്കാരിന്റെ ഇടപെടലിന് നന്ദി പറയുകയാണ് സജീവനും കുടുംബവും. ഇത് എല്ലാ സഹായവും സഹകരണ സംഘം, രജിസ്ട്രാറ് ഫൈനാവില്, പിന്നെ നമ്മുടെ സാധാരണ പോലീസ് അസോസിയേഷൻ പ്രവർത്തകർ. ചടങ്ങിൽ മന്ത്രി MM മണി അധ്യക്ഷനായിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.